ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. N4E പുതിയ എപ്പിസോഡിലേക്ക്. ഇന്നലെ ഞാനൊരു പടം കാണാൻ ഇടയായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പടം തന്നെയാണ് ഗിലി. ഗില്ലിയുടെ ഒരു റീ റിലീസ് ഷോ ഉണ്ടായിരുന്നു, ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു. ഞാൻ പോയത് കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരെ വിജയ്ക്ക് നൽകിയ ഒരു ചിത്രം കൂടിയാണ് ഗില്ലി എന്ന് പറയുന്നത്. ഒരു പക്ഷേ വിജയ ആരാധകർക്ക് മാത്രമല്ല, എല്ലാ സിനിമാ പ്രേമികൾക്കും ഇഷ്ടമുള്ള ഒരു ചിത്രം കൂടിയാണ് ഗില്ലി എന്ന് പറയുന്നത്. കാരണം ഒരു പക്ക എൻ്റർടൈനർ മൂവിയാണ് ഗില്ലി എന്ന് പറയുന്നത്. ഇപ്പോഴും ടി വിയിൽ കാണുമ്പോൾ നമുക്ക് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി, ഞാനത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ തിയേറ്ററിൽ വെച്ച് എടുത്ത ചില കുറച്ച് ഷോർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർ ദയവായി ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്രദർന്ന ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തിയേറ്ററിലെ ആ ഒരു പക്ക ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസോട് പോകാം.
അപ്പൊ തിയേറ്ററിലെ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ അറിഞ്ഞാണോ, വീഡിയോയിലൂടെ അറിഞ്ഞാണോ അല്ലേ? പക്ഷെ ഇതിനപ്പുറമായിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ സിനിമ എന്റെ ചെറുപ്പത്തിലാണ് ഈ പടം റിലീസ് ആവുന്നത്. ഏകദേശം 2004 ഗില്ലി റിലീസ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊക്കെ ടി വിയിലാണ് ഈ സിനിമ, അതായത് സി ഡിയൊക്കെ ഭയങ്കര തരം കേട്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് സി ഡി ആണ് കൊണ്ടുവന്നിട്ട് ഈ സിനിമ കാണുന്നത്. അപ്പം ഈ സിനിമ ഇങ്ങനെ കണ്ട് എന്താണ്, അന്ന് തൊട്ട് വിജയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സിനിമ കാണുമ്പോൾ ഒന്ന് തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ നമുക്കന്ന് നടന്നൊന്നുമില്ല. അപ്പം ഇപ്പം കൂടി ഈ സിനിമ നമ്മൾ ടി വിക്കകത്ത് വരുമ്പോഴും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് ശരി ഇതൊന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കാറുണ്ട്. ഈവൻ ആ അജിനർവിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണണമായിരുന്നു എന്നുള്ളൊരു തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ അവസരം കിട്ടിയില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടി, അങ്ങനെയാണ് ഞാനത് കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരി എന്താണ്, വിജയുടെ മറ്റൊരു പടത്തിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. ഇത്രയും ഒരു പക്ക മറ്റുള്ള സിനിമകൾക്ക് ഭയങ്കര കിട്ടുമായിരിക്കും, എന്നാലും ഗില്ലിയോളം വരുന്ന ഒരു ഇടിവെട്ടു പടം എനിക്ക് തോന്നുന്നില്ല തിയേറ്ററിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ് നൽകും എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ, കോമഡിക്ക് കോമഡി, പാട്ടിന് പാട്ട്, ഡാൻസ് എല്ലാം കൂടെ ഉള്ള ഒരു പെർഫെക്റ്റ് ഒരു എൻ്റർടൈനറാണ് ഗില്ലി എന്ന് പറയുന്നത്. അപ്പൊ ഗില്ലിയുടെ ചില സ്പെഷ്യാലിറ്റികളും കൂടി ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. അത് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തന്നെയാണ്. വിജയ് ഇതൊരു റീമേക്ക് ചിത്രമായിരുന്നു, തെലുങ്കിൽ നിന്നാണ്. എന്നിരുന്നാലും ആ റീമേക്ക് എവിടെ നിന്നാണ് ആയത്, ആ ഒരു പടവും ഗില്ലി തമ്മിൽ നോക്കുമ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. വിജയ് അത് വേറൊരു രീതിയിലാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നതും. അപ്പൊ നമ്മൾ ആ പടവും കൂടെ നമ്മൾ കാണുമ്പോൾ അൺഡൗട്ടിലി നമുക്ക് പറയാൻ കഴിയും ഗില്ലി ഇസ് ദ ബെസ്റ്റ് എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിജയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമുക്ക് ഗില്ലി തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വിജയുടെ ഡാൻസ്, വിജയുടെ ആക്ഷനും, വിജയുടെ എന്താണ് മാസ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പടമാണ് ഗില്ലി എന്ന് പറയുന്നത്. 100% ഒരു പക്ക ആയിട്ട് വിജയെ ത്രൂ ഔട്ട് പിഴിഞ്ഞിരുത്തിട്ടുള്ള ഒരു പടം. അതുകൊണ്ട് തന്നെ വിജയ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. പിന്നീട് വിജയ്, തൃഷ, ജോഡി എന്ന് പറയുന്നത്. ഒരു പക്ഷേ കുറെ വിജയിലൂടെ അഭിനയിക്കുന്ന നായകന്മാർക്ക് എല്ലാം തന്നെ ഒരു ഒരു പ്രത്യേക ഒരു കെമിസ്ട്രിയാണ്. എന്നിരുന്നാലും വിജയ്, തൃഷ, ജോഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു സ്പെഷ്യലാണ് എല്ലാവർക്കും. ചോദിച്ചാൽ അതിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ് ഗില്ലി എന്ന് പറയുന്നത്. ഈ സിനിമയിൽ അവരുടെ കെമിസ്ട്രി, അവരുടെ പാട്ട് സീനുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുൾ സിനിമയിൽ അവരുടെ ആ ഒരു കെമിസ്ട്രി എനിക്ക് ത്രൂ ഔട്ട് നിൽക്കുന്നു. അടി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കിട്ടിലാണ് എന്ന് വേണം പറയാനായിട്ട്. പക്ക കെമിസ്ട്രിയാണ് അതിൽ അവരുടെ. പിന്നെ ഉള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശ് രാജ്. പ്രകാശ് രാജു ഒരു രക്ഷയില്ല, കിടുവാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും പ്രകാശ് രാജിനെ ആളുകൾ പ്രകാശ് രാജ് എന്ന് പറയുമ്പോഴും പെട്ടെന്ന് ഐ ലവ് യു ചെല്ലം എന്നുള്ള ആരുടെ ആയിരുന്നു തന്നെ. അത് ഗില്ലിയിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകരെ പ്രകാശ് രാജിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു നാഷണൽ ആരാധകനൊക്കെയാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആരാധകരെ പ്രകാശ് രാജിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗില്ലിയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ഒരു വില്ലൻ, നമുക്ക് നമ്മൾ പല സിനിമയിലും പല വില്ലന്മാരെ കാണാറുണ്ട്. ഭയങ്കര ദേശഭാവത്തോടു കൂടെ നിൽക്കുന്ന വില്ലന്മാരാണ്, അല്ലെങ്കിൽ കുറച്ച് എന്താണ് വലിയ എന്താണ് ഒരു ഒരു ഭീകരത്വം ഫീൽ ചെയ്യിക്കുന്ന ഒരു വില്ലന്മാരായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇതിലെ നമ്മുടെ ഗില്ലിയിലെ വില്ലൻ പ്രകാശ് രാജിൻ്റെ വില്ലനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരേ സമയം ഭയങ്കര ടെററാണ്, അതേസമയം നല്ല കോമഡി കലർന്ന രീതിയിലുമാണ് അദ്ദേഹം പോകുന്നത്. എന്നാൽ ആ കോമഡി എന്ന് പറയുന്നത് വെറും ഒരു ചെറിയ രീതിയിൽ പോകാതെ ആ കഥാപാത്രത്തിന് അനുസൃതമായിട്ട് എന്താണ് ഒരു പക്ക ഒരു നമുക്ക് തന്നെ ഒരു ഒരു രസം തോന്നുന്ന ഒരു ഇഷ്ടം തോന്നുന്ന ഒരു വില്ലൻ. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, സിനിമയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കുറച്ച് ക്രൂരമാണെങ്കിൽ നമുക്ക് തന്നെ ആ ചെയ്യുന്നതിലൊരു ഒരു ഒരു രസം തോന്നുന്ന രീതിയിലാണ് പ്രകാശ് രാജ അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് ഏറ്റവും എടുത്തു പറയുന്നത് വിദ്യാസാഗറിന്റെ പാട്ടുകളാണ്. പാട്ടുകൾ മാത്രമല്ല ബീജം, ഇതിന് പാട്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ആ പിടി പോടൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പിക് സോങ്ങുകളാണ്. ഇപ്പോഴും പല ഇടങ്ങളിലും യൂസ് ചെയ്യുന്ന ആ പാട്ടുകൾ ഇപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എഴുന്നേറ്റ് തുള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ, അതൊക്കെ ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, അതൊക്കെ വേറെ ലെവലാണ്. ബീജം ആയിക്കോട്ടെ, എല്ലാം വിദ്യാസാഗർ കറക്റ്റായിട്ട് ചെയ്ത്. അതിനപ്പുറം നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ധാരണി, ഒരു റീമേക്ക് ചിത്രമാണെങ്കിലും കൂടി അത് തമിഴിൽ കൊണ്ടുവന്നു, വളരെ എന്താണ് ഒരു ഒരു പക്ക ഒരു എൻ്റർടൈനർ രീതിയിൽ ഒരു പടത്തെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടറിൻ്റെ കഴിവാണ് ധരണി. അതിൽ ഏറ്റവും മികച്ചു നിന്നു, ഒരു പക്ക എൻ്റർടൈനർ തമിഴ് സിനിമയ്ക്ക് നിന്നു, ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ വിജയ്ക്കും കൊടുത്തു, തമിഴ് സിനിമയ്ക്കും കൊടുത്തു. അതിൽ ധരണിക്കും ആ ഒരു എന്താണ് ഒരു ഒരു ധരണിക്കാണ് ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഓരോ സീൻസുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന രീതി തന്നെ വേറെ ലെവലാണ്. അദ്ദേഹം ഇപ്പോൾ കുറേ നമ്മൾ സിനിമകളൊന്നും ചെയ്യുന്നില്ല, ഇനി ചെയ്യട്ടെ
നല്ല നല്ല ഇതുപോലുള്ള ഗില്ലി പോലൊരു മാസ് പടം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതേപോലുള്ള റീ റിലീസ് ഷോസുകളൊക്കെ ഇപ്പോൾ നമുക്ക് വിജയിയുടെ സിനിമകൾ മാത്രമല്ല, നമുക്ക് സൂര്യയുടെ സിനിമകൾ ഇറങ്ങാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാവരുടെ മമ്മടെയൊക്കെ സിനിമകൾ റിലീസുകൾ ഇറങ്ങാറുണ്ട്. നമുക്ക് ടി വിയിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഈ പടം ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പം പരമാവധി ഇപ്പോൾ കുറേ റിലീസ് ഷോകളൊക്കെ നടക്കുന്നുണ്ട്, അപ്പം അതൊക്കെ പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം വിത്ത് ഫാൻസ്, ഫാൻസിനൊപ്പം ഇരുന്ന് കാണുക, അത് വേറെ ലെവലാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ റിലീസ് റീ റിലീസ് സിനിമകൾ മാത്രമല്ല എല്ലാ സിനിമകളും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്ന സന്തോഷം, ഒരു ഒരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ ഗില്ലി എന്ന് പറയുന്ന സിനിമ എനിക്ക് നൽകിയ ഒരു ഫീൽ വേറെ ലെവൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ആദ്യം അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കൂടുതൽ സംസാരിച്ച് ഇനി സമയം കളയുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.